കേരളത്തിൽ എൻ ഡി എക്ക് അതായത് ബി ജെ പിക്ക് രണ്ട് സീറ്റ് ന്യൂസ് എയ്റ്റീന്റെ സർവേ ഫലം ആ വാർത്തിക്കുന്നു എന്നിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം കേരളത്തിൽ അങ്ങനെ രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ ഇത്തലമുടി മൊട്ടടിച്ചുകാണ്ട് ഈ വരത്തേ ഭാത്ത മീസമടിച്ചുകുറത്ത് നമ്മളെ മലപ്പുറത്ത് കുന്നുമലുള്ള റൗണ്ട് ഓഫ് വോട്ടിന് മുന്നിൽ ഉച്ചക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ ഒരു കാല് പൊന്തിച്ചു കാണ്ട് ഞാനവിടെ വന്ന് നിൽക്കും രണ്ട് രണ്ട് സീറ്റ് സീറ്റ് കിട്ടിയാൽ മാത്രം നമുക്ക് ആ നമസ്കാരം കേരളത്തിലെ എൻ ഡി എ മുന്നണിക്ക് പ്രതീക്ഷ നൽകി ന്യൂസ് ഐറ്റീൻ നെറ്റ്വർക്കിൻ്റെ സർവേ ഫലം കേരളത്തിൽ എൻ ഡി എ മുന്നണി രണ്ട് സീറ്റ് നേടും എന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് എന്നാൽ അത് ഏതൊക്കെ സീറ്റുകളാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഈ സർവേയിൽ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും എൻ ഡി എ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതൃത്വം സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു സർവേ ഫലം അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് എ ബി പി സി ടി വി സർവേ ഫലത്തിൽ കേരളത്തിലെ ഇരുപത് സീറ്റും യു ഡി എഫ് നേടാനാണ് സാധ്യത എന്നാണ് പ്രവചിച്ചിരുന്നത് മാത്രമല്ല അവിടെ എൻ ഡി എക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നുമായിരുന്നു അവരുടെ പ്രവചനം എന്നാൽ അതിനെയൊക്കെ കടത്തിവിട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ്റെ ഈ ഒരു സർവേ ഫലം പുറത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ എൻ ഡി എക്ക് പതിനെട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് യു ഡി എഫ് നാല്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ ഒതുങ്ങുമെന്നും ഫലം ശതമാനം മാത്രം വോട്ട് കിട്ടുള്ളൂ എന്നാണ് ഞാൻ നമുക്ക് കാണാലോ നമ്മൾ നമ്മൾ സമയത്ത് പ്രധാന സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി പതിനെട്ട് സീറ്റുകളിലെ സർവേ ഫലമാണ് ഇന്നും നാളെയുമായി ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് ഈ ന്യൂസ് 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 സർവേ ഫലം പുറത്തു വിട്ടു എത്ര തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സർവേകളിൽ ഒന്നാണ് ഇത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറിലധികം പേരിൽ നടത്തിയ സർവേ ആധാരമാക്കിയാണ് ഇതിന്റെ ഫലം തയ്യാറാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രീയ സൂചികളെക്കുറിച്ചും കുറിച്ചും വോട്ടർമാരുടെ നിലപാടുകളെ അവരുടെ പ്രഥമ പരിഗണനകളെക്കുറിച്ചും ഈ സർവേ ലക്ഷ്യമിടുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഇത് ഏറെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഇത്തവണ ബി ജെ പി വിജയിക്കും രണ്ടക്കം വിജയിക്കും എന്നൊക്കെ പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രിക്ക് പോലും രണ്ടക്കം വിജയിക്കും എന്നുള്ള ഒരു സാധ്യത അവിടെ പ്രധാനമന്ത്രി പോലും കാണുന്നുള്ളോ അപ്പൊ എന്തായാലും വോട്ടർമാർ ഇതിന് മുമ്പത്തൊക്കെ എലക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോ എന്തായാലും ബിജെപിക്ക് ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല ആ ഒരു പോലെ തന്നെ പോകും രണ്ടക്കം ഇല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ സീറ്റിലെങ്കിലും വിജയം നേടാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഒരു സീറ്റ് ഒറ്റ സീറ്റ് നിങ്ങൾക്ക് നേടാൻ ആ സുരേഷ് ഗോപി ചേട്ടനെങ്കിലും ജയിപ്പിച്ചു വിടാൻ കച്ചി കേരളത്തില് ബി ജെ പി ഇരുപത് സീറ്റിലും ജയിച്ച മാരിയാണ് മനസ്സിലായി ആ പാവത്തിനൊന്ന് ഒറ്റ സീറ്റേലും ജയിച്ചുവിടാൻ നോക്കി എല്ലാവരും എല്ലാവരുമാണം കൂടിയിട്ട് ഒറ്റ സീറ്റേലും ജയിച്ചിടാൻ നോക്കി കേരളത്തിലെ മൊത്തം ബി ജെ പി കാര്യം തൃശ്ശൂരിക്ക് വന്നിട്ട് പിന്നെ സുരേഷ് ഗോപി ചേട്ടനെ മാത്രം ജയിപ്പിച്ചു നോക്കി അയാൾ എത്ര കാലമായിട്ട് പൂജ വെച്ച് നടക്കുക എന്നറിയോ ഒരു പക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും അക്കാര്യം വളരെ വ്യക്തമായി തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരിക്കുന്നതും രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ മുൻ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയാണ് ആറ്റിങ്ങലിൽ വി മുരളീധരനും തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറുമാണ് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ സുപരിതനായി കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മത്സരം അതീവ ശക്തമായി തന്നെ ഇപ്പോൾ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം നേരത്തെ ശശി തരൂരിനെ ഒരു അല്പം മുൻതൂക്കം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് തിരഞ്ഞെടുപ്പിന് ഇനിയും ധാരാളം സമയമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് സജീവമായി പ്രവർത്തിക്കാനും ഒന്നുള്ള സീറ്റുകൾ നേടാനുമൊക്കെ തന്നെ അവർ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളത് നേരത്തെയും തെളിയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് മൂവാറ്റുഴ മണ്ഡലത്തിൽ പി സി തോമസ് വിജയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പലരും ഓർക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ പോലും കേരളത്തിൽ ബി ജെ പി മനസ്സ് വെച്ചാൽ അതല്ലെങ്കിൽ അവർ സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കും വിജയിക്കാൻ കഴിയും ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ നിർത്തിയിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും വിജയിക്കാൻ കൽപ്പുള്ളവർ തന്നെയാണ് അതിൽ മറ്റൊന്നാണ് ആലപ്പുഴയിലെ ശോഭ സുരേന്ദ്രൻ്റെ കാര്യം ശോഭ സുരേന്ദ്രനും അവിടെ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് മാത്രമല്ല ഒരു പക്ഷേ അവിടെ വിജയിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈയൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ എൻ ഡി എ സഖ്യം ബി ജെ പി നേരത്ത് നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് രണ്ട് സീറ്റുകൾ വരെ കിട്ടും എന്ന് ന്യൂസ് എയ്റ്റീൻ പ്രവചിക്കുന്ന ഈ സർവേ സംബന്ധിച്ച് ഇത് വളരെ ആധികാരികമായി നടത്തിയൊരു സർവേ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇത് കൂടുതൽ ബി ജെ പിക്ക് എൻ ഡി എക്കും എല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്നതും കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഇനിയും ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പേലദോഷമായി ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ഇതിന് കേന്ദ്ര നേതൃത്വത്തോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും കേന്ദ്ര കേന്ദ്ര നേതാക്കളോട് ബി ജെ പിക്ക് സമാധാനം പറഞ്ഞ ഒരു കുറി അവർക്കാണ് ഇതിന്റെ പോക്ക് എന്തെങ്കിലും ഗോപി ഒന്ന് ജയിപ്പിച്ചടാ കേരളത്തിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റ് കൂടുതൽ കിട്ട രണ്ട് സീറ്റ് രണ്ട് സീറ്റ് കിട്ടിയാൽ മതി ഒരു സീറ്റ് പോട്ടെ ഒരു സീറ്റ് ഞാൻ വിട്ട് രണ്ട് സീറ്റ് പിന്നെ ന്യൂസ് ഐറ്റീൻറെ സർവേമലോ എന്തായാലും ഞാൻ പറയണോ കിട്ടൂല കേരളം മൊത്തം ജാണകൊള്ളം തെളിയിച്ചാലും ബി ജെ പിക്ക് രണ്ട് സീറ്റ് കിട്ടൂല കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അഥവാ കിട്ടാണിച്ചെങ്കിൽ ഈ മുടി മുട്ടടച്ചിട്ട് ഭാഗത്തെ ഭാഗത്തെ മീസ് ഒഴിവാക്കിയിരുന്നു മലപ്പുറത്ത് കുന്നുമ്മലുള്ള റൗണ്ട് അബോട്ടിനുള്ളിൽ ഒരു മണി മുതൽ രണ്ട് വരെ ആ എലക്ഷൻ്റെ റിസൾട്ട് അറിയേണ്ട അന്ന് ഞാൻ വന്നു വെല്ലുവിളിക്കണത്